പെഗാസസ് ഫോൺ നിരീക്ഷണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പെഗാസസ് ചാരവൃത്തിയിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് 9 ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. മുതിർന്ന മാധ്യമപ്രവർത്തകരായ എൻ റാം, ശശികുമാർ, ചാരവൃത്തിക്ക് ഇരയായ മാധ്യമപ്രവർത്തകർ, എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ, CPIM, രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് എന്നിവരാണ് ഹർജി നൽകിയിരിക്കുന്നത്. പെഗാസസ് ഫോൺ നിരീക്ഷണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയെ നിലപാടറിയിക്കും. പുറത്തുവന്ന മാധ്യമ വെളിപ്പെടുത്തലുകൾക്ക് അപ്പുറത്ത് എന്ത് തെളിവാണ് ഈ കേസിലുള്ളതെന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചിരുന്നു. വെളിപ്പെടുത്തലുകൾ സത്യമെങ്കിൽ അത് ഗൗരവമുള്ളതാണെന്നും കോടതി പറഞ്ഞിരുന്നു. വിവരങ്ങൾ സീൽ വെച്ച കവറിൽ കോടതിയെ അറിയിക്കാനാകും സർക്കാർ ശ്രമിക്കുക എന്ന സൂചനയുണ്ട്. ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് കേസ് പരിഗണിക്കുക. എഡിറ്റേഴ്സ് ഗിൽഡിൻ്റെ അടക്കം 10 ഹർജികളാണ് കോടതിക്ക് മുൻപിലുള്ളത്. രാഷ്ട്രീയവും നിയമപരവുമായി വെല്ലുവിളികളാണ് പെഗാസസിൽ കേന്ദ്ര സർക്കാർ നേരിടുന്നത്. പെഗാസസ് ഒരു കെട്ടുകഥ മാത്രമെന്ന പാർലമെൻറ്റിലെ നിലപാട് സർക്കാരിന് സുപ്രീം കോടതിയിൽ ആവർത്തിക്കാനാവില്ല. പെഗാസസ് സ്പൈവെയർ വാങ്ങിയോ ഉപയോഗിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്തിന് തുടങ്ങിയ കാര്യങ്ങൾ വിശദമാക്കേണ്ടി വരും. സുപ്രീം കോടതി മുൻ ജഡ്ജിയുടെ പേരും പെഗാസസ് പട്ടികയിലുണ്ടെന്ന വെളിപ്പെടുത്തൽ സർക്കാരിനെ കൂടുതൽ പ്രശ്നത്തിലാക്കുന്നു. റാഫേൽ യുദ്ധവിമാന ഇടപാടിലെ അഴിമതി ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി വന്നപ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷ കണക്കിലെടുത്ത് യുദ്ധവിമാനത്തിൻ്റെ വില വെളിപ്പെടുത്താനാകില്ല എന്നായിരുന്നു സർക്കാർ നിലപാട്. വില അറിഞ്ഞേ തീരൂ എന്ന് സുപ്രീംകോടതി പറഞ്ഞതോടെ സീൽ വെച്ച കവറിൽ വിവരങ്ങൾ നൽകി. ആ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതേ തന്ത്രം ഒരുപക്ഷെ പെഗാസസിലും സർക്കാർ ആവർത്തിച്ചേക്കും.